നമസ്കാരം. എസ് ടി വി വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ദേശീയപാതാ വികസനത്തിനായി ഭൂമി അളക്കാനെത്തിയ അധികൃതരെ എസ് എൻ പുരം പള്ളിനടയിൽ ആക്ഷൻ കൌൺസിൽ പ്രവർത്തകർ തടഞ്ഞു. പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഏകാദശി നിർവൃതിയിൽ ആയിരങ്ങൾ, തൊപ്പിയാർ ഏകാദശി ഭക്തിസാന്ദ്രം. ഡിവൈഎഫ്ഐ നാട്ടിക ബ്ലോക്ക് സമ്മേളനം സമാപിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി എസ് എൻ പുരം പള്ളിനടയിൽ ഭൂമി അളക്കുവാനെത്തിയ ഡെപ്യൂട്ടി കളക്ടറെയും സംഘത്തെയും ആക്ഷൻ കൌൺസിൽ പ്രവർത്തകർ തടഞ്ഞു. പ്രതിഷേധക്കാരായ 30 പേരെ അറസ്റ്റ് ചെയ്ത് നീക്കിയ ശേഷം അധികൃതർ അളവെടുപ്പ് തുടർന്നു. കോട്ടപ്പുറം മുതൽ ജില്ലയിലെ വടക്കേ അതിർത്തിയായ അണ്ടത്തോട് വരെയുള്ള ദേശീയപാതാ 17 വീതി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തൽ ആരംഭിച്ചത്. സ്ഥലം ഏറ്റെടുക്കുന്നതിനായി രൂപീകരിച്ച കോമ്പിറ്റന്റ് അതോറിറ്റിയുടെ ചുമതലയുള്ള ഡെപ്യൂട്ടി കളക്ടർ ടി സ്വാമിനാഥന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുന്നതിനായി രാവിലെ പള്ളിനടയിൽ എത്തിയത്. ഇതോടെയാണ് എസ് എൻ പുരം പള്ളിനടയിൽ പ്രതിഷേധവുമായി ആക്ഷൻ കൌൺസിൽ പ്രവർത്തകർ രംഗത്തെത്തിയത്. ആക്ഷൻ കൌൺസിൽ പ്രവർത്തകർ മുദ്രാവാക്യം വിളികളുമായി എത്തിയതോടെ ഒരു വിഭാഗം നാട്ടുകാർ ദേശീയപാതാ വികസനത്തിന് അനുകൂലമായി മുദ്രാവാക്യം വിളിച്ച് മുന്നോട്ട് വന്നു. ദേശീയപാത ആക്ഷൻ കൌൺസിൽ ജില്ലാ കൺവീനർ ടി ആർ സുധീർകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധക്കാരും സി പി എം ജില്ലാ കമ്മിറ്റി അംഗം കെ എസ് മുഹമ്മദിന്റെ നേതൃത്വത്തിലുള്ള നാട്ടുകാരുടെ സംഘവും തമ്മിലുള്ള മുദ്രാവാക്യം വിളി സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങിയതോടെ സ്ഥലത്തെത്തിയ കൊടുങ്ങല്ലൂർ സി ഐ എം സുരേന്ദ്രൻ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രതിഷേധക്കാരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. സമരക്കാർ പിൻവാങ്ങിയതോടെ റവന്യൂ അധികൃതർ സ്ഥലം അളന്നു തിട്ടപ്പെടുത്തൽ തുടർന്നു. 2 തഹസിൽദാർമാർ, 8 റവന്യൂ ഇൻസ്പെക്ടർമാർ, 5 സർവേയർമാർ, 4 വാലുവേഷൻ ഓഫീസർമാർ എന്നിവരടങ്ങിയ സംഘമാണ് സ്ഥലമേറ്റെടുക്കൽ നടത്തുന്നത്. അറസ്റ്റ് ചെയ്ത് നീക്കിയ പ്രതിഷേധക്കാരെ പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു. ദേശീയപാത അളവെടുപ്പിനെത്തിയ ഉദ്യോഗസ്ഥരെ തടഞ്ഞ നാട്ടുകാരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് 300 ആളുകളുടെ പ്രകടനവും പൊതുയോഗവും നടന്നു. മധുരകത്ത് നിന്നും ആരംഭിച്ച പ്രകടനം പള്ളിവളവിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗത്തിൽ ദേശീയപാത ആക്ഷൻ കൌൺസിൽ ചെയർമാൻ ഇ വി മുഹമ്മദ് അലി, എൻ ഡി വേണു, മിർസാദ് ജമാൽ, പുതിയകാവ് സിദ്ദിഖ്, അടത്തിരുത്തി മുഹമ്മദ് കുഞ്ഞി, കെ കെ ഷാജഹാൻ എന്നിവരും സംസാരിച്ചു. കൈപ്പമംഗലത്ത് സ്ലാബില്ലാത്ത കാനയിൽ വീണ 8 ക്ലാസ് വിദ്യാർത്ഥിയുടെ കൈയൊടിഞ്ഞു.
കൈപ്പമംഗലം 12 വടക്ക് ഭാഗത്ത് അന്തിക്കാട്ട് വീട്ടിൽ സുനിലിന്റെ മകളും കൈമ്പറം VPM SNDP ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയുമായ സൂര്യയ്ക്കാണ് പരിക്കേറ്റത്. കുട്ടി കൈപ്പമംഗലം ഗാർഡിയൻ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കൈപ്പമംഗലം 12 കിഴക്കോട്ടുള്ള റോഡിൽ അപ്പൂസ് മില്ലിനടുത്ത് കാനയിലാണ് വിദ്യാർത്ഥിനി വീണത്. തിങ്കളാഴ്ച രാവിലെ 6:30 ട്യൂഷന് പോകാനിറങ്ങിയ വിദ്യാർത്ഥിനി എതിർഭാഗത്തുനിന്ന് വാഹനം വന്നതോടെ റോഡരികിലേക്ക് ഒതുങ്ങിയപ്പോൾ 4 താഴ്ചയുള്ള കാനയിൽ വീഴുകയായിരുന്നു. നിരവധി യാത്രക്കാരും ഇരുചക്ര വാഹനക്കാരും ഈ കാനയിൽ വീണ് പരിക്കേറ്റതായി നാട്ടുകാർ പറയുന്നു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിൽ പുതിയ വൈസ് പ്രസിഡന്റായി CPM എൻ കെ അബ്ദുൽ നാസറിനെ തിരഞ്ഞെടുത്തു. നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്നോ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. പഞ്ചായത്ത് പരിസരത്ത് നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് വൃന്ദ പ്രേംദാസ് എൻ കെ അബ്ദുൽ നാസറിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സെക്രട്ടറി അബ്ദുൽ റബ്ബ്, മുൻ പ്രസിഡന്റ് PK ആറുമുഖൻ, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CM വലായുധൻ, രാജിവെച്ച വൈസ് പ്രസിഡന്റ് TP രഘുനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. കഴിഞ്ഞ 2 വർഷം LDFലെ ഘടകകക്ഷിയായ CPI വൈസ് പ്രസിഡന്റ് സ്ഥാനം. കാലാവധി കഴിഞ്ഞതോടെ CPI TP രഘുനാഥ് സ്ഥാനം ഒഴിയുകയായിരുന്നു. ഇതോടെയാണ് CPM എൻ കെ അബ്ദുൽ നാസറിനെ തിരഞ്ഞെടുത്തത്. ആക്സസ് എന്ന സംഘടനയുടെ കൊടുങ്ങല്ലൂർ ചാപ്റ്ററിന്റെയും ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സാമൂഹിക വിപത്തിനെതിരെ നേരിന്റെ ഉദ്ബോധനം എന്ന വിഷയത്തിൽ ക്ലാസ് നടത്തി. പൊതുപ്രവർത്തകയും എഴുത്തുകാരിയുമായ ഷീബ അമീർ ഉദ്ഘാടനം ചെയ്തു. എത്രത്തോളം അസ്വസ്ഥമായിട്ടാണ് നമ്മൾ ഇവിടെ ജീവിച്ചിരിക്കുന്നത്, ഏറ്റവും വലിയ തെളിവാണ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഇപ്പൊ ആർക്കും അറിയാത്ത കാര്യങ്ങളൊന്നും പറയാൻ എനിക്കുമില്ല. ഞാനും ഒരു സാധാരണ വീട്ടമ്മയായിരുന്ന ആളാണ്. കുറച്ച് കാര്യങ്ങൾ ചില അവസ്ഥയിൽ ചെയ്യാൻ തുടങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഈ അസ്വസ്ഥത എങ്ങനെയാണ് നമ്മളുടെ ഈ ലോകത്ത് ഇങ്ങനെ ഒരു അസ്വസ്ഥമായി ഒരു അവസ്ഥ നമുക്ക് എങ്ങനെയാണ് ഉണ്ടായിരുന്നത്. അത് നമ്മൾ പണ്ട് നമ്മളൊക്കെ ജീവിച്ചിരുന്ന ഒരു കാലത്ത് നിന്ന് എങ്ങനെയാണ് ഇന്നത്തെ ഒരു അവസ്ഥയിലേക്ക് വന്നത് എന്നുള്ളത് നമുക്ക് ആലോചിക്കേണ്ടതില്ല. ശരിക്കും എന്താണ് നമ്മുടെ നാടിന് സംഭവിച്ചത്, അല്ലെങ്കിൽ ലോകത്തിന് എന്താണ് സംഭവിച്ചത്? പണ്ടുണ്ടായിരുന്നതിനേക്കാളൊക്കെ ഏറെ വിശ്വാസവും ഭക്തിയും ഒക്കെ ഇന്ന് മനുഷ്യന്മാർക്കുണ്ട്. ഞാൻ ഏതൊരു കുറിപ്പിൽ എഴുതിയിട്ടായിരുന്നു, ദൈവത്തിന്റെ മുമ്പിൽ ക്യൂ നിൽക്കുന്ന ആളുകളുടെ എണ്ണം എത്രയോ കൂടുതലാണ്, എത്രയോ കൂടുതലാണ്. നമുക്കറിയാം ഏത് മത തീർത്ഥാടക കേന്ദ്രങ്ങളിലാണെങ്കിലും, ഇപ്പൊ ഒരു മുസ്ലിം ഹജ്ജിനാണെന്നുണ്ടെങ്കിലും, ശബരിമലയിലാണെങ്കിലും, ക്രിസ്ത്യൻ ഏതെങ്കിലും അവിടെയാണെങ്കിലും, അത്രയധികം ആളുകൾ തീർത്ഥാടനത്തിനോ അല്ലെങ്കിൽ അമ്പലങ്ങളിലേക്കോ പള്ളികളിലേക്കോ ഇന്ന് പോകുന്നുണ്ട്. അതായത് നമ്മളെ ഏറ്റവും കറക്റ്റ് ചെയ്യാനുള്ള ഒരു കാര്യം മനുഷ്യനെ ആപത്തിൽ നിന്നും നാശത്തിൽ നിന്നും. ജില്ലാ പഞ്ചായത്ത് അംഗം ഹഫ്സ ഉഫൂർ, PTA പ്രസിഡന്റ് അബ്ദു ഹാജി, നൂറുൽ അമീൻ മാസ്റ്റർ, EMCA ഷമീർ അലി എന്നിവരും സംസാരിച്ചു. ദുരൂഹ സാഹചര്യത്തിൽ പൊള്ളലേറ്റു മരിച്ച 3 പീടിക കുഴിക്കണ്ടത്തിൽ ഖാദറിന്റെ മകൾ ഷാഹിനയുടെ കുടുംബത്തിന് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് 105 പേരടങ്ങുന്ന ആക്ഷൻ കൗൺസിൽ പ്രവർത്തനം ആരംഭിച്ചു. ഭാരവാഹികളായി മുഹമ്മദ് ചാമക്കാല ചെയർമാൻ, PS ഷിഹാബുദ്ദീൻ കൺവീനർ, MS നജീബ് വൈസ് ചെയർമാൻ, PU ഹബീബ്, MY ഷാജി, MS ഷാലി എന്നിവരെ തിരഞ്ഞെടുത്തു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.